ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മൂലധനം എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ ഫ്രഞ്ച് ധനതത്വശാസ്ത്രജ്ഞനായ തോമസ് പിക്കറ്റി തലമുറയായി കൈമാറി വരുന്ന സമ്പത്തുകൾ എങ്ങനെ സാമ്പത്തിക അസമത്വം മൃഗീയമായി വർദ്ധിപ്പിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമ്പത്ത് നിലനിർത്താനും നേടാനും നടത്തുന്ന വിവാഹങ്ങളെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നു. പൊതുസമ്പത്ത് തിരിച്ചേൽപ്പിച്ച് രാജാധികാരങ്ങൾ ഉപേക്ഷിച്ച് സാധാരണ ജനത്തെപ്പോലെ പോകുന്ന ബ്രിട്ടീഷ് രാജകുമാരനെയും ഭാര്യയെയും നാം സ്നേഹബഹുമാനത്തോടെ ഈ ദിവസങ്ങളിൽ കണ്ടു. സോളമൻ രാജ്യം വിസ്തൃതമാക്കാനും യുദ്ധങ്ങൾ ഒഴിവാക്കാനും മറ്റും വിവാഹം എന്ന നയതന്ത്രമാണ് ഉപയോഗിച്ചത്. അത് അവന് ക്ഷീണകാലത്ത് തിരിച്ചടിയായി വരുന്നു. അവനെ തുടർന്ന് ഇസ്രായേലിൽ സംഭവിച്ച അപജയങ്ങൾക്കും അപജയങ്ങൾക്കും നിദാനമായി വിഗ്രഹാരാധനയുടെയും ദുരാഗ്രഹത്തിന്റെയും വിത്തുകൾ തിങ്ങി വളർന്നു തുടങ്ങി. വിജാതീയ പ്രദേശങ്ങളിലെ ഒരു സ്ത്രീ ഇന്ന് വിശ്വാസത്തിന്റെ ഉന്നത മാതൃകയായി കാണപ്പെടുന്നു. അവരെ അപമാനിച്ചു വിളിച്ചിരുന്ന നായ എന്ന പദം കർത്താവ് സൂചിപ്പിച്ചിട്ടും അവർ പിടിവിടുന്നില്ല. വിശുദ്ധ ബെർണാർഡ് പറയും പോലെ ചിലർക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ല പ്രാർത്ഥിക്കുന്നവ പിടിച്ചു മേടിക്കാനുള്ള ക്ഷമയുമുണ്ട്. വിജാതീയ രാജ്ഞിമാർ സോളമനെ വിശ്വാസക്ഷയത്തിലേക്ക് നയിച്ചപ്പോൾ ഇവിടെ ഒരു വിജാതീയ മഹതി വിശ്വാസത്തിന്റെ റാണിയായി മാറുന്നു. ഈ സംഭവം നടക്കുന്ന ടൈഹർ സീദോൻ പ്രദേശം ഉൾപ്പെടുന്ന ഫിനീഷ്യ കപ്പലോട്ട സംസ്കാരമാണ്. സോളമന്റെ മനസ്സിളക്കുന്ന പണ്ടങ്ങൾ മാത്രമല്ല അവിടുത്തെ രാജപുത്രിമാർ കപ്പലിറക്കിയത്. ദൈവപുത്രനെ പോലും അതിശയിപ്പിക്കുന്ന സ്ഥിരവിശ്വാസത്തിന്റെ അതുല്യ വിഭവങ്ങളുമുണ്ട്.